അപ്പം ഇവിടെ ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളും സംശയങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കുറച്ച് പോയിന്റുകൾ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്, അപ്പം അതിനുള്ളൊരു വിശദമായിട്ടൊരു മറുപടി തരാമെന്ന് വിചാരിക്കുന്നു. അലോക് സാർ പറഞ്ഞ കാര്യങ്ങളിലോട്ട് അദ്ദേഹം ആമുഖ പ്രസംഗത്തിൽ പറഞ്ഞത് തന്നെയാണ് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ഈ കൺക്ലൂഷനിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ട്രാഫിക്കിനെ കുറിച്ചാണ്. സാർ, ട്രാഫിക് എന്ന് പറഞ്ഞത് മുംബൈ അഹമ്മദാബാദിനെയല്ല കമ്പയർ ചെയ്യേണ്ടത്. മുംബൈ അഹമ്മദാബാദിസ് ഞാൻ ഓൾറെഡി അതിന് നേരത്തെ പറഞ്ഞത്, മുംബൈയും അഹമ്മദാബാദും രണ്ട് സംസ്ഥാനങ്ങളിൽ നിൽക്കുന്ന രണ്ട് മെട്രോപൊളിറ്റൻ സിറ്റീസ് ആണ്. അവിടെയുള്ള ബിസിനസ് ക്ലാസ് ട്രാവലേഴ്സ് ആണ് അവിടെ കൂടുതൽ. അവിടെ അത്തരം ട്രാവലേഴ്സ് 35,000 പേരേ ഉള്ളൂ. അത് ഹൈഫെയർ കിലോമീറ്ററിന് 5 രൂപ കൊടുത്ത് ട്രാവൽ ചെയ്യുന്ന പാസഞ്ചേഴ്സ് അത്രേ ഉണ്ടാവുള്ളൂ. കേരളം പോലുള്ള സംസ്ഥാനത്തിന് അത്തരം ബുള്ളറ്റ് ട്രെയിനുകളോ ഹൈസ്പീഡ് റെയിലോ എല്ലാം അനുയോജ്യം. നമ്മളെ പോലുള്ള സിറ്റികളെ ഈ ക്ലോസ്ലി നമുക്ക് ഓരോ സിറ്റികളും വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ മുംബൈയും അഹമ്മദാബാദുമാണ് പ്രധാനപ്പെട്ടതെങ്കിൽ ഇവിടെ ഓരോ സിറ്റികളും പ്രധാനപ്പെട്ടതാണ്. ഈ ഓരോ സിറ്റിയിലേക്കുള്ള പാസഞ്ചർ, ഞങ്ങൾ നേരത്തെ പറഞ്ഞു, ഞങ്ങൾ ട്രാഫിക് സ്റ്റഡി 150 കിലോമീറ്റർ ആവറേജ് ട്രിപ്പ് ലെങ്ത്തിൽ വരുന്ന പാസഞ്ചേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ ഇത് ഡിമാൻഡ് ചെയ്യുന്നത്. അവർക്കാണ് ആവശ്യം അവിടെയുള്ള പാസഞ്ചേഴ്സ്. അങ്ങനെയാണ് നമ്മൾ ആ ട്രാഫിക് സ്റ്റഡി ഘടന. എല്ലാ അസുഖത്തിനും ഒരേ മരുന്നല്ല. ഓരോ സിറ്റികൾക്കും അതിൻ്റെതായിട്ടുള്ള ട്രാഫിക് സ്റ്റഡികൾ ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള പഠനങ്ങളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അതിനെ സമീപിക്കേണ്ടത്. അത്തരം പഠനങ്ങളാണ് ചെയ്തതെന്ന് പറയുന്നത്. നിങ്ങൾ അതിനെ നിരസിക്കുന്നെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ബുള്ളറ്റ് ട്രെയിന് ഇവിടെ DMRC ഒരു പഠനം നടത്തി, ഇക്ര ഒരു പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ഹൈസ്പീഡ് റെയിലിന് 80 ഏകദേശം 1 ലക്ഷം പേരാണ് 2027 5 രൂപ ഫെയറിൽ ട്രാഫിക് ട്രാവൽ ചെയ്യുന്നു പറഞ്ഞത്. ഇവിടെ വരെ 2.75 ഇത് വലിയ ഒരു ചാർജ് ആണെന്ന് അത്ര അദ്ദേഹം പറയണോ? അത് ജനങ്ങൾക്ക് ജനകീയമാക്കാനാണ് അത്രയും ചാർജ്, 2.75 എന്നുള്ള കുറഞ്ഞ ചാർജിൽ നമ്മൾ ഈ പദ്ധതിയുമായിട്ട് പോകുന്നത്. ഇത് ഹൈസ്പീഡ് റെയിൽ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഇതിനെ കുറിച്ച് പഠനം നടത്തിയതാണ്. ഹൈസ്പീഡ് റെയിൽ കേരളം പോലുള്ള സംസ്ഥാനത്തിന് അനുയോജ്യമല്ല. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ സിറ്റികളെല്ലാം ഓരോ 50 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു. നമുക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പോകാനാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ ഈ ആരും പാസഞ്ചേഴ്സ് ട്രെയിനിൽ കാണില്ല, അതിൽ ആർക്കും തർക്കമൊന്നുമില്ല. പക്ഷെ ഈ ഓരോ സിറ്റികളിലും ഓരോ 50 കിലോമീറ്റർ ഡിസ്റ്റൻസിലും പോകാനുള്ള ട്രാഫിക് ഡിമാൻഡ് കൂടുതലാണ് കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം. നിങ്ങൾ പറയുന്നുണ്ട് കേരളത്തിലെ ഇത്രയും ഒരു ട്രാഫിക് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു സംസ്ഥാനത്ത് ഇതിലുള്ള പാസഞ്ചേഴ്സിന് ഈ ഒരു ഡിമാൻഡ് ഇല്ലെന്ന് പറയുന്നത്. ഇന്ന് റെയിൽവേയിൽ നമുക്ക് പാസഞ്ചർ ഈ കോവിഡിന്റെ കാലഘട്ടം ഇടും, അതിന് മുന്നേ റെയിൽവേയിൽ ഒന്ന് ആലോചിച്ച് നോക്കും. ഒരു ടിക്കറ്റ് ഒരു ലോങ് കുറച്ച് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ മാസങ്ങൾ മുന്നേ ഒരു ബുക്ക് ചെയ്യേണ്ട അവസ്ഥയാണ് കേരളത്തിൽ ഉള്ളത്. അപ്പൊ ഈ ട്രാഫിക് ഡിമാൻഡ് ഇവിടെ ഉണ്ട്, നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്. ഇതിനൊരു ബദൽ സംവിധാനം വേണമെന്ന് പറഞ്ഞാൽ എന്താണ് ബദൽ സംവിധാനം? ഞങ്ങളും ചോദിക്കുന്നത് എന്താണ് ഇതിന് സിൽവർ ലൈൻ അല്ലെങ്കിൽ സെമി ഹൈസ്പീഡ് റെയിലിന് പകരമായിട്ട് ഇത്രയും സേഫും ടൈമും എക്കണോമിക്കലും ആയിട്ടുള്ള അല്ലെങ്കിൽ എൻവയോൺമെന്റിലെ മിനിമം ബാധിക്കുന്ന സോഷ്യലിനെ മിനിമം ബാധിക്കുന്ന ഒരു പദ്ധതി നിങ്ങളും നിർദ്ദേശിക്കും? ഞങ്ങൾ അതിനെ കുറിച്ച് നോക്കാൻ തയ്യാറാണ്. ഇതിനെ കുറിച്ച് ഒരു ബദൽ നിങ്ങൾ വേണമെന്ന് പറയുന്ന ബദൽ എന്താണെന്നുള്ള നിർദ്ദേശിക്കും, ഞങ്ങൾ പഠിക്കാം. അപ്പം അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഗേജ് ആണോ ബ്രോഡ് ഗേജ് ആണോ? സാർ, ഇത് 25-30 വർഷങ്ങളായിട്ടുള്ള ചർച്ചയാണ്. സ്റ്റാൻഡേർഡ് ഗേജ് വേണോ ബ്രോഡ് ഗേജ് വേണോ എന്നുള്ളത് ആദ്യമായിട്ട് ഇന്ത്യയിൽ എവിടെയാണ് സ്റ്റാൻഡേർഡ് ഗേജ് യൂസ് ചെയ്തതെന്ന് വെച്ചാൽ ഡൽഹി മെട്രോയിൽ. ശ്രീധരൻ സാർ അത് ആദ്യം കൊണ്ടുവന്നപ്പോൾ അത് റെയിൽവേ ബോർഡും അലോക് കുമാർ സാറെ പോലുള്ള ആൾക്കാരെ അതിനെ വിമർശിച്ചു, അതിനെ എതിർത്തു. അവസാനം അത് ഡൽഹി മെട്രോ റെയിലിന്റെ 1-2 ട്രാക്കുകൾ സ്റ്റാൻഡേർഡ് ബ്രോഡ് ഗേജിൽ പണിതു. ഇവിടുത്തെ ഇന്ത്യൻ റെയിൽവേയിൽ എത്ര കോച്ചുകൾ ഡൽഹി മെട്രോ ഓടുന്നുണ്ട്? അതല്ല സ്റ്റാൻഡേർഡ് ഇന്ന് ഇന്ത്യയിൽ പണിയുന്ന എല്ലാ ട്രാക്കുകളും സ്റ്റാൻഡേർഡ് മെട്രോ ട്രാക്കുകൾ മൊത്തം സ്റ്റാൻഡേർഡ് ഗേജിലാണ് സാർ. അതൊരു പ്രൂവൻ ടെക്നോളജിയാണ്. ഇദ്ദേഹം പറഞ്ഞ 200 കിലോമീറ്റർ റണ്ണിങ്ങും അതിൽ കൂടുതൽ റണ്ണിങ് എവിടെ റണ്ണ് ചെയ്യുന്നു? ഒരു ഒരു ലൈൻ കാണിച്ചു ഇന്ത്യയിൽ, നിങ്ങൾ അവിടെ റണ്ണ് ചെയ്തിട്ട് പറയൂ. ഞങ്ങൾ ജനങ്ങളുടെ ജീവൻ വെച്ച് പരീക്ഷിക്കാനല്ല ഇത്തരം പദ്ധതിയായിട്ട് മുന്നോട്ട് വരുന്നത്. ജനങ്ങളുടെ സുരക്ഷയാണ് ഏറ്റവും ഇത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഈ വൈബ്രേഷനും നോയ്സും ഈ പ്രശ്നങ്ങളും ഈ സ്പീഡും ഇതെല്ലാം ഉണ്ടാവും. അത് സ്റ്റാൻഡേർഡ് ഗേജിലല്ല ബ്രോഡ് ഗേജിൽ പണിതിട്ട് അതിലൊരു അതിവേഗ ഒരു ട്രെയിന് ലോക്കോമോട്ടീവ് ഇന്ത്യൻ ലോക്കോമോട്ടീവ് എടുത്ത് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഞങ്ങൾ ലോകത്ത് തെളിയിച്ചപ്പെട്ടിട്ടുള്ള അദ്ദേഹം പറഞ്ഞ് ചൂണ്ടിക്കാണിച്ച 1-2 രാജ്യത്തെ ടെക്നോളജി അല്ല, ബഹുഭൂരിപക്ഷം ഏകദേശം 30-40 കൺട്രികൾ അഡോപ്റ്റ് ചെയ്യുന്ന ടെക്നോളജിയാണ് പറയുന്നത്. അതിലേറ്റവും ജനങ്ങളുടെ സുരക്ഷയാണ് പ്രധാനം. ജനങ്ങളുടെ സുരക്ഷയെ കരുതി അതിനൊരു കോംപ്രമൈസ് ചെയ്തിട്ട് നമുക്ക് ഇത്രയും ഒരു പദ്ധതി ചെയ്യാൻ പറ്റില്ല. അപ്പൊ സുരക്ഷയുടെ കാര്യത്തിൽ നമുക്ക് നോക്കണം. പിന്നെ ഇത് എക്കണോമിക് ഇതാന്ന് പറയുന്നത് ശരി തന്നെയാണ് സാർ. ഹൈസ്പീഡ് റെയിൽ നമ്മൾ എലിവേറ്റഡോട്ട് അനലോ ചെയ്യണമെങ്കിൽ നിങ്ങൾ പറഞ്ഞ 1.3 ലക്ഷം അതിൽ കൂടുതൽ വേണ്ടി വരും എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഞങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും മിനിമം കോസ്റ്റ് കുറച്ച് അത് എങ്ങനെ നമ്മളെ പോലൊരു ചെറിയ സംസ്ഥാനത്തിന് എങ്ങനെ അത് ചെയ്യാൻ പറ്റുമെന്നതിനെ കുറിച്ചിട്ട് പഠിച്ചിട്ടാണ് അത് എംബാഗ്മെന്റ് എന്നുള്ള ലോകത്തില്ലാത്ത ടെക്നോളജി അല്ല. ഇന്ത്യൻ റെയിൽവേ എന്ന് റണ് ചെയ്യുന്നത് 90% എംബാഗ്മെന്റിലാണ്. അത് ഇന്ത്യൻ റെയിൽവേ ആണ് കേരളത്തിൽ പ്രളയം കൊണ്ടുവന്നത്. അത്തരം വിമർശനങ്ങൾ ആലോചിക്കുമ്പോൾ ലോകത്തില്ലാത്ത ടെക്നോളജി കൊണ്ടല്ലേ അവിടെ വരുന്നത്. ഇത് ഇന്ത്യയിൽ ചെയ്തിട്ടുള്ളതും തെളിയിക്കപ്പെട്ടതുമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് മുന്നോട്ട് വരുന്നത്. പിന്നെ ഇവിടെ പറയുന്നുണ്ടായിരുന്നു ഹൈസ്പീഡ് റെയിൽ. ഞാൻ വീണ്ടും പറയുന്നത് കേരളത്തെ പോലുള്ളൊരു
സംസ്ഥാനത്തിന് യോജിച്ചതല്ല. ഒരു ഒരു ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം, എറണാകുളത്ത് നിന്ന് നേരെ പാലക്കാട്, കോയമ്പത്തൂര്, മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അത്തരം ഒരു ട്രാഫിക്കിനാണ് ഹൈസ്പീഡ് റെയിൽ ഡിമാൻഡ് ചെയ്യുന്നത്. കേരളം പോലെ സംസ്ഥാനത്തെ അന്തർയാത്ര സംവിധാനത്തിന് ഹൈസ്പീഡ് റെയിൽ പറ്റില്ല. അവിടെ വേണ്ടത് ഒരു സ്വമി ഹൈസ്പീഡ് റെയിൽ. അത് അതിനെ കുറിച്ചാണ് ഇപ്പം പഠനം നടത്തി വിശദമായി ഇവിടെ പറയുന്നുണ്ടായിരുന്നു. ഒരു പഠനവും നടത്താതെ ഒരു പേപ്പർ ഓഫീസിലിരുന്ന് പഠിച്ചിട്ടാണിത് റെയിൽവേ ബോർഡിൽ സബ്മിറ്റ് ചെയ്തതെന്ന്. അങ്ങനെ ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോയി റെയിൽവേ ബോർഡിൽ ഇരിക്കുന്നവർ സമ്മതിക്കുന്നതാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് അദ്ദേഹം 2019 കഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഉണ്ടായ കാലഘട്ടത്തിൽ അത് കഴിഞ്ഞു സാർ. ഡി പി ആർ എന്നുള്ള ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട്, ഫീസിബിലിറ്റി കഴിഞ്ഞിട്ടുള്ള ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് പഠിച്ചിട്ടുണ്ട്. അതിന്റെ അതിന് വേണ്ട മാനദണ്ഡങ്ങളെല്ലാം ഇത് ഫീൽഡിൽ പോയി സ്റ്റഡി ചെയ്തോന്ന് ചോദിക്കുന്നു. ടോപ്പോഗ്രാഫിക് സ്റ്റഡി, അതെന്താണ്? നമ്മുടെ ഫീൽഡിൽ സർവേ ചെയ്യുന്ന ഇത്, അത് പണ്ടത്തെ പോലെ ടോട്ടൽ സ്റ്റേഷനോ ചെയിൻ സർവേ വെച്ചിട്ടുള്ള ടെക്നോളജി അല്ല എന്ന്. ലിഡാർ ടെക്നോളജി, അലോക് സാർ മേ നോട്ട് ദാറ്റ് വി ഹാവ് ഡൺ ദ ലിഡാർ സർവേ ഫോർ ദ ടോപ്പോഗ്രാഫി. സോ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ടോപ്പോഗ്രാഫി സർവേ ചെയ്തിട്ടാണ് പഠനം നടത്തിയെന്ന് പറഞ്ഞത്. പിന്നെ സോയിൽ ഇൻവെസ്റ്റിഗേഷൻ, ഏകദേശം 127 ബോർഹോളുകൾ പഠിച്ച, അതിന്റെ ഭൂമിയുടെ ഘടന എന്താണ്, എന്തൊക്കെ സ്ട്രക്ചേഴ്സ് എവിടെ വരണം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായി പഠിച്ചിട്ട് തന്നെയുണ്ട്. ഇനിയും കൂടുതൽ, ഇപ്പം ഓൾറെഡി അടുത്ത വർക്ക് അവാർഡ് ചെയ്ത് കഴിഞ്ഞു, നിങ്ങൾക്ക് ഫീൽഡിൽ കാണാൻ പറ്റും. ഇപ്പോഴും 100-120 ബോർഹോളുകൾ ഞങ്ങൾ അവാർഡ് ചെയ്തിട്ട് അവിടെ എങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ആൾട്ടർനേറ്റീവ് ആയിട്ട് അവിടെ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾ ഡീറ്റെയിൽ ആയി പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും പഠിച്ചുകൊണ്ടിരുന്ന ഇരിക്കുന്നു. വർക്ക് അവാർഡ് ചെയ്തിട്ടില്ല. എന്തൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ ലോക ടെക്നോളജികൾ ഉണ്ട്, എന്തൊക്കെയാണ് ഇതിൽ അഡോപ്റ്റ് ചെയ്യാമെന്നതിനെ കുറിച്ച് വ്യക്തമായി പഠിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അത് വീണ്ടും പഠിക്കും. എൻവയോൺമെന്റിൽ നിങ്ങൾ പറഞ്ഞു, ഞങ്ങൾ വളരെ വ്യക്തമായി കേരളത്തിന്റെ എൻവയോൺമെന്റിനെ കുറിച്ചിട്ട് ഞങ്ങൾക്ക് അറിയാവുന്നതാണ്. ഞങ്ങൾ അത് പദ്ധതിക്ക് വേണ്ടെങ്കിലും ഞങ്ങൾ അത് പഠിച്ചു. അവിടെ വേണ്ട അലൈൻമെന്റ് ഡിസൈൻ സ്റ്റേജിൽ തന്നെ അതിൽ പറഞ്ഞ, ഞാൻ പറഞ്ഞു വൈൽഡ് ലൈഫിനെ എക്കോ സെൻസിറ്റീവ് ഏരിയയിലൊന്നും പോകാത്ത രീതിക്കാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തത്. ഇവിടെ ചില ആൾക്കാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു മടായിപ്പാറ, അതെ, കണ്ണൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ്. അത് ഞങ്ങൾ ആസൂത്രണ ഘട്ടത്തിൽ തന്നെ ഞങ്ങൾക്ക് അറിയാം. അവിടെ പോയിന്റ് നോട്ട് ചെയ്തുള്ള, അവിടെ ഞങ്ങൾ ടണലിലാണ് പോകുന്നത്, അണ്ടർഗ്രൗണ്ട് ആണ്. മടായിപ്പാറയിൽ ഒരു ഈ പറഞ്ഞ സസ്യം അതിനെയൊന്നും നോവിക്കുന്ന രീതിക്കുള്ള ഒരു പദ്ധതി ആയിട്ടുള്ളത് പോകുന്നത്, അതിനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളത് കൊണ്ട് അവിടെ നമ്മൾ അണ്ടർഗ്രൗണ്ട് ടണൽസിലാണ് പോകുന്നത്. അവിടുത്തെ ഒരു തുണ്ട് ഭൂമി നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. അപ്പൊ ഇതെല്ലാം വിശദമായിട്ട് പഠിച്ചിട്ട് തന്നെയാണ്. ബോർഹോൾ സ്റ്റഡി, ട്രാഫിക് സ്റ്റഡി, ട്രാഫിക് സ്റ്റഡി ഞങ്ങൾ ഫീൽഡിൽ പോയിട്ട് ഓരോ ഇതിലും ഏകദേശം 50,000 പല സാമ്പിളുകൾ എടുത്തിട്ടാണ് ഞങ്ങൾ ഈ സംസാരിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേയിലുള്ള ട്രാഫിക് കണക്കും റോഡിൽ ഓടുന്ന പാസഞ്ചേഴ്സും വണ്ടികളും എല്ലാത്തിന്റെയും കണക്ക് വ്യക്തമായിട്ട് എടുത്തിട്ടാണ് ഞങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഞങ്ങൾ പറഞ്ഞ സർവേ തെറ്റാണെങ്കിൽ അപ്പൊ ഡി എം ആർ സി കഴിഞ്ഞ ഹൈസ്പീഡ് റെയിലിന് 80,000 പേര് എന്ന് പറഞ്ഞ തെറ്റാണോ? അപ്പം അത്തരം ഇതല്ല. പിന്നെ എക്സിസ്റ്റിംഗ് റെയിൽവേ ട്രാക്കിൽ സിഗ്നലിംഗ് സംവിധാനങ്ങൾ മാറ്റി നമുക്ക് ഹൈസ്പീഡ് റെയിലുകൾ ഓടിക്കാം. സാർ, അതെങ്ങനെയാണ് പറ്റുന്നത്? സിഗ്നലിംഗ് സംവിധാനങ്ങൾ ഒരിക്കലും ഒരു ട്രെയിനിന്റെ വേഗത കൂട്ടില്ല. സിഗ്നലിംഗ് സംവിധാനങ്ങൾ വരുമ്പോൾ ബ്ലോക്ക്, അതായത് ഒരു ഇപ്പം നിലവിൽ ഒരു സ്റ്റേഷനിൽ നിന്ന് അടുത്ത സ്റ്റേഷനിലേക്ക് ട്രെയിനുകൾ പോയി അടുത്ത സ്റ്റേഷനിൽ എത്തുമ്പോഴേ ഇവിടുന്ന് സ്റ്റേഷൻ ട്രെയിനുകൾ പുറപ്പെടാൻ പറ്റുള്ളൂ. അത് മാറിയിട്ട് നാളെ നേരത്തെ തന്നെ ട്രെയിനുകൾ ഒരു 3-4 മിനിറ്റ്സ് ഹെഡ്വേയിൽ സഞ്ചരിക്കാൻ പറ്റും. അല്ലാതെ വേഗത കൂടില്ല. വേഗത കൂടുന്നെങ്കിലായിട്ട് പ്രൈം പാരാമീറ്റർ എന്ന് പറയുന്നത് എന്റെ കർവേച്ചറാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇന്ത്യൻ റെയിൽവേ കേരളത്തിലെ മറ്റുള്ള ട്രാക്കുകളെ സംബന്ധിച്ച് 36% കർവേച്ചറിലാണ് ഇന്ത്യൻ കേരളത്തിലെ റെയിൽവേ ട്രാക്കുകൾ. നിങ്ങൾ പറഞ്ഞു അവിടെ ചെന്നൈ ഇത് ഗോൾഡൻ ക്വാഡ്രിലാറ്ററലിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു, അത് കേരളത്തിലെ റെയിൽവേ ട്രാക്കിൽ പെടുത്തിയിട്ടുണ്ടോ നിങ്ങൾ പരിശോധിക്കണം സാർ. അത് റെയിൽവേ ബോർഡ് പ്രധാനപ്പെട്ട നഗരങ്ങളെ ബന്ധിപ്പിക്കാനുള്ള പദ്ധതിയാണ്. അത് ഇവിടെ അവിടെ നിലവിൽ ഓൾറെഡി 100, 110 കിലോമീറ്ററിലോട്ട് 130 കിലോമീറ്റർ ഓപ്പറേഷൻ സ്പീഡാണ്. ടെസ്റ്റ് സ്പീഡാണ് 160 കിലോമീറ്റർ എന്ന് പറയുന്നത്. ടെക്നോളജി അതില്ല. ഇത് നമ്മുടെ ബ്രോഡ് ഗേജിനെ സ്റ്റാൻഡേർഡ് ഗേജിലോട്ട് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതിന്റെ ടെക്നോളജി ഒരു ഒരു 10 കിലോമീറ്റർ സ്പീഡ് വർദ്ധിക്കണമെങ്കിൽ ഇന്ത്യൻ റെയിൽവേ ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടാണ് അത് വരുന്നത്. അതൊരു 130-200 എത്തിക്കുന്ന കാലങ്ങൾ എടുക്കും. അതിന്റെ കംപ്ലീറ്റ് സിസ്റ്റം, ഇന്ത്യൻ റെയിൽവേയുടെ കംപ്ലീറ്റ് കോഡ് പ്രൊവിഷൻസ് എല്ലാം അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് വരേണ്ട ഇതുണ്ട്. അത് ഈ അടുത്ത കാലത്തൊന്നും നടക്കുന്ന കാര്യമല്ല. നമുക്ക് ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സ് ഗൈഡ് ലൈൻസ് ഉണ്ട്, UIC കോഡ്സ് ഉണ്ട്. അതുകൊണ്ട് പ്രൂവൻ ടെക്നോളജി ഇന്ന് ലോകത്ത് അവൈലബിൾ ആണ്. നമ്മൾ അതല്ലേ ഒരു പരീക്ഷിച്ച് എവിടെയും നടക്കാത്തൊരു പദ്ധതി പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത്രയും കോസ്റ്റ് കൊടുത്തുകൊണ്ട് ഇവിടെ ടെസ്റ്റ് ചെയ്യണം, ജനങ്ങളുടെ ജീവനം വെച്ച് പരീക്ഷിക്കണമെന്നാണ് നമ്മൾ പറയേണ്ടത്. ഓൾറെഡി പ്രൂവൻ ചെയ്തിട്ടുള്ള സേഫ് ആയിട്ടുള്ള പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ടെക്നോളജി അല്ലേ നമ്മൾ ചെയ്യേണ്ടത്. സമയം അതിക്രമിക്കുന്നു, 9:20. ഓക്കെ. അപ്പം ഈ പഠനം ഗൂഗിൾ മാപ്പിന്റെ അടിസ്ഥാനത്തിലല്ല അദ്ദേഹം ആരോപിക്കുന്നത്. 2019 അദ്ദേഹം ഉള്ള കാലത്തുള്ളതാണ്. അത് കഴിഞ്ഞ് ലേറ്റസ്റ്റ് ലിഡാർ ടെക്നോളജി എന്താണെന്നുള്ളത് അദ്ദേഹത്തിന് ഒരുപക്ഷെ അറിയാം. പക്ഷെ അത് ചെയ്തിട്ടില്ല എന്നാണ് അത് അദ്ദേഹം തെറ്റിദ്ധരിക്കുന്നത്. അതിനെ കുറിച്ച് മനസ്സിലാക്കി തന്നെ അദ്ദേഹത്തിന്റെ ബഹുഭൂരിപക്ഷം തെറ്റിദ്ധാരണകളും മാറും എന്ന് എനിക്ക് പറയാനുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രധാനമായിട്ട് ആരോപിക്കുന്ന ഒരു വിഷയമാണ് വലിയൊരു കോമ്പൗണ്ട് വളം 15-20 മീറ്റർ. ഇത് എവിടെ നിന്നാണ് ഈ ഡാറ്റസ് ഒക്കെ കിട്ടുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അത് ഇന്ത്യൻ റെയിൽവേ ട്രാക്ക് 140 കിലോമീറ്ററിൽ സ്പീഡിൽ ഓടുന്ന ട്രാക്കുകളിൽ
ജനങ്ങൾക്ക് അവിടുത്തെ ലോക്കലിയുള്ള ജനങ്ങൾക്കും അവിടുത്തെ മൃഗങ്ങൾക്കും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു സംരക്ഷണ വേലി കൊടുക്കണം. അത് ഒരാളുടെ ഹൈറ്റിൽ അതിനകത്തോട്ട് ഒരാൾ പ്രവേശിക്കരുത്, അതാണ് അതിന്റെ അൾട്ടിമേറ്റ്. അല്ലാതെ അതിൽ കൂടുതലൊന്നും ആ ആള് കൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ആ വാള് കൊടുക്കണം. നിങ്ങൾ ഇപ്പൊ ഇപ്പം പറഞ്ഞിട്ടുള്ള ബ്രോഡ് ഗേജിൽ 160 കിലോമീറ്റർ ട്രെയിൻ ഓടിക്കുമ്പോൾ അവിടെ വാള് നമുക്ക് ഈ വേലി കൊടുക്കണ്ടേ? ഇന്ന് ഗതിമാൻ എക്സ്പ്രസ് നിങ്ങൾ അവിടെ പറയുന്നത് അവിടേക്ക് ഇതുപോലത്തുള്ള സംരക്ഷണ വേലികളുണ്ട്. അതിന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിക്ക് വലിയ ഡാമാണത്. കേരളത്തിനെ ഭിന്നിപ്പിക്കുന്നുള്ള ചില ആൾക്കാരുടെ പ്രചരണം ഒരിക്കലും ഒരു വളരെ ദയനീയമാണ് കേരളത്തിന്റെ അവസ്ഥ. ഇത്തരം പ്രചരണങ്ങളില് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന് പറയുന്നത്. അപ്പൊ അത് എന്താണ്, അതിന്റെ വാസ്തവം എന്താണെന്നുള്ളതിനെ കുറിച്ച് പറയാനാണ് ഇത്തരം ചർച്ചകളിൽ ഞങ്ങൾ മുന്നോട്ട് വരുന്നതും. അത് പണ്ട് മുതൽ തന്നെ പത്രമാധ്യമങ്ങളിലും പല മീഡിയസിലും പല ഫോർമാറ്റിലും ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇനിയും ഇത്തരം ചർച്ചകളിൽ ഇത്തരം കാര്യങ്ങളായിട്ട് വിശദീകരിക്കാൻ തന്നെയാണ് ഞങ്ങൾ ഇതാക്കുന്നത്. അപ്പൊ ജനങ്ങളെ തെറ്റിദ്ധരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നതാകണം. നല്ല നിർദ്ദേശങ്ങൾ നല്ലതാണ്, ആരോപണങ്ങളൊക്കെ നല്ലതാണ്, ജനാധിപത്യ സമൂഹത്തിന് യോജിച്ചു തന്നെയാണ്. പക്ഷെ അത് ഇനിയും പല പദ്ധതികളും കുഴിച്ചു മൂടിയ രീതിക്കുള്ള ഒരു സമീപനം കേരള ജനത എടുക്കരുത് എന്നാണ്. അതിനെ കുറിച്ച് എന്നാണ് ഒരു ഒരു പദ്ധതി, അതിനെ കുറിച്ച് നല്ല നിർദ്ദേശങ്ങൾ തരൂ. അവിടെ ഒരു ടെക്നിക്കലി അവിടെ ഇങ്ങനെയല്ല, ഒരു വേറൊരു ഇതല്ലേ വേണ്ടത്. അതിനെ കുറിച്ച് പഠിക്കൂ, അതിനെ കുറിച്ച് റിപ്പോർട്ട് അയക്കുക, അതിനെ കുറിച്ച് മെയിൽ അയക്കുക, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പോയിന്റ് ചെയ്ത് കാണിച്ചു തരും. ഞങ്ങൾ അതിനെ കുറിച്ച് പഠിക്കാൻ തയ്യാറാണ്. ഞങ്ങൾ കേരളയിൽ സുതാര്യമാണ്. സുതാര്യമായത് കൊണ്ട് തന്നെയാണ് അലൈൻമെന്റ് അപ്രൂവ് ചെയ്ത് നെക്സ്റ്റ് ഡേ വി ആർ അപ്ലോഡിങ് ഇൻ വെബ്സൈറ്റ്, അവൈലബിൾ ഫോർ എവരിബഡി. അപ്പം എനിക്ക് പറയാനുള്ളത് ഒരു ഒരൊറ്റ അപേക്ഷ മാത്രമേ ഉള്ളൂ. കേരളയിലും അല്ലെങ്കിൽ സിൽവർ ലൈൻ പദ്ധതി എന്നുള്ള കേരളത്തിന് ഏറ്റവും അനുയോജ്യമാണ്. എല്ലാ ട്രാഫിക് സംവിധാനത്തിനെ കുറിച്ച് പഠിച്ചിട്ടും വളരെ വ്യക്തമായിട്ടും ഒരു തീരുമാനത്തിലെത്തിയതാണ് കേരള ഗവൺമെന്റും കേരളയിലായാലും കേരള സർക്കാരായാലും റെയിൽവേ ആയാലും എല്ലാം അവർ തീരുമാനിച്ചിട്ട്. റെയിൽവേ ബോർഡ് തന്നെയാണ് ഈ പദ്ധതികൾ അംഗീകരിക്കുന്നത്. റെയിൽവേ തന്നെയാണ് ഈ പദ്ധതികളെ ഡി പി ആർ നമ്മൾ വെറുതെ കുറച്ച് പേപ്പർ അയച്ചു കൊടുത്ത് അവർ അംഗീകരിക്കുകയല്ല. ഡി പി ആർ അവർ വിശദമായി പഠിച്ചിട്ടാണ്, ഇനി അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്ന നിർദ്ദേശങ്ങൾ മോഡിഫിക്കേഷൻ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതും കൂടെ ചെയ്തുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകുകയുള്ളൂ എന്നും കൂടെ പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുന്നു. താങ്ക് യു.